ടിക്കറ്റ് ഒരാൾക്ക് 45 ആണ്. പിന്നെ നമ്മളെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് അതിനിപ്പോ 60 ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഡീറ്റെയിൽസ് അല്ല, ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ സൈഡിൽ തന്നെ നല്ല അടിപൊളി വ്യൂ. സാനിറ്റൈസർ കിട്ടി, ടിക്കറ്റ് വാങ്ങാൻ നമുക്ക് അതിൻ്റെ ഒന്നിച്ച് തന്നെ സാനിറ്റൈസർ. ഹലോ ഗൈസ്, ബ്രൂക്ക് സൈഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂരുള്ള പാലക്കയം തട്ട് എന്ന ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ ഒന്നിച്ചിട്ടുള്ളത് ബേബി ചേട്ടനാണ്. അപ്പൊ ഇന്ന് ബേബി ചേട്ടൻ ഈ മലയെ പറ്റി കൂടുതൽ വിവരങ്ങൾ പറയുന്നതായിരിക്കും. അതായത് ഇത് മഞ്ഞുമലയാണ്, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടുന്ന് 22 ഏക്കർ സ്ഥലമാണ് സർക്കാരിന്റെ, അതായത് നമ്മുടെ സർക്കാർ ജോലിക്കാരനാണ്. 22 ഏക്കർ സ്ഥലം, അതിനകത്ത് മഞ്ഞുമല എന്ന് നമ്മള് ജീപ്പ് വരെ വരും. മഞ്ഞുമല ജീപ്പ് വന്നു കഴിഞ്ഞാൽ ടാക്സിയാണ്, 500 രൂപയാണ് അവർ മേടിക്കുന്നത്. താഴെ തുരുമ്പി അല്ല, 500 രൂപയ്ക്ക് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ 45 രൂപയാണ് ടിക്കറ്റ് വില, ക്യാമറയ്ക്ക് 60 രൂപ. അവിടുന്ന് നമ്മള് മഞ്ഞുമലയിൽ നിന്ന് നമ്മളിവിടുന്ന് ഒരു 6 അടി നടന്നു കഴിഞ്ഞാല് പിന്നെ ഇതായി പാലക്കന്തട്ടായി. പാലക്കന്തട്ട് 2 ഗേറ്റ് ഉണ്ട്. പാലക്കന്തട്ട് താഴെന്ന് മണ്ഡലത്തുനിന്ന് നമ്മള് പോരുവാണെങ്കിൽ മണ്ഡലം റൂട്ട് പിന്നെ കോട്ടയം തട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും. അവിടെ നിന്ന് നമ്മള് തിരിയുന്ന ഇവിടെ ഇങ്ങോട്ട് തിരിയുന്നത് ആണ് പാലക്കന്തട്ട്. അവിടെ നിന്ന് അപ്പുറത്തോട്ട് നമ്മൾ മണ്ഡലത്ത് വന്നിട്ട് നമ്മൾ താഴെ പോവാണെങ്കിൽ പുലിക്കുരുമ്പ കൈതളം, കൈതളത്തു നിന്ന് നമ്മൾ തിരിയും. തിരിഞ്ഞിവിടെ വന്നു കഴിഞ്ഞാല് പിന്നെ പാലക്കന്തട്ട്, അത് മെയിൻ ഗേറ്റ്. അവിടുന്ന് നമ്മള് തിരിച്ചു പോവുകയാണെങ്കിൽ കുടിയാമല കൂടി പോവാം. 7.5 കുണ്ട് വൈതൽമല, വൈതൽമലയാണ് ആ കാണുന്നത്. വൈതൽമല കൂടി വരാം. നമ്മളിവിടെ 30 സ്റ്റാപ്പുകളുണ്ട്. ഇവിടെ ഏത് സമയത്ത് വന്നാലും 5 മണി മുതല് രാത്രി 10 മണി വരെ ഇവിടെ പ്രവേശനമുണ്ട്. 10 മണിയല്ല, 9 മണി വരെ ടിക്കറ്റ് കൊടുക്കും. 10 മണി വരെ ഇതിനകത്ത് ഇരിക്കാം. നിങ്ങൾ 5 മണിക്ക് ഇവിടെ വരുവാണെങ്കിൽ, വെളുപ്പിന് 5 മണിക്ക് വരുവാണെങ്കിൽ 5 മണി മുതൽ നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റ് 45 രൂപയാണ് ടിക്കറ്റിന്റെ വില. ആ 45 രൂപ മുടക്കി നിങ്ങൾക്ക് കയറിയാൽ രാത്രി 10 മണി വരെ ആ ടിക്കറ്റ് ഇവിടെ നടക്കാം. ഇവിടെ പാർക്കും കാര്യങ്ങളും ഉണ്ട്, അതിന് പ്രത്യേക പൈസയാണ്. അതിപ്പോ പകരത്തില്ല, അത് നിങ്ങളെ ചോദിക്കാമേടിക്കുക. ബോൾ ഉണ്ടായിരുന്നു, ബോള് ഇങ്ങനെ താൽക്കാലികമായിട്ട് ബോള് അത് കേടായതുകൊണ്ട് മാറ്റി വെച്ചു. എന്നാല് ജനുവരി മുതല് ബോള് പ്രവർത്തനം ആരംഭിക്കും, റോപ്പ ആരംഭിക്കും. അതൊക്കെ പിന്നെ ഇവിടെ സുരക്ഷിത, സ്ത്രീകൾക്കും വരാം, കുഞ്ഞു കുട്ടികൾക്ക് വരാം. നമ്മളെല്ലാം 24 മണിക്കൂറും നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. നൈറ്റിന് നമ്മുടെ പിന്നെ 1500 രൂപയാണ് ഫുഡ്. ഫുഡ് കിട്ടില്ല, ഫുഡ് നിങ്ങൾക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ കിച്ചണിനകത്ത് ഉണ്ടാക്കാം. ഗ്യാസ് ഉണ്ട്, പിന്നെ ചിക്കൻ ചുടുവാണ്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ മദ്യപാനികൾക്ക് ആണെങ്കിൽ അതിനകത്ത് പറ്റുള്ളൂ, പുറത്ത് പറ്റില്ല. അതിനകത്ത് നിങ്ങൾ എടുക്കുന്ന ടെന്റിനകത്ത് ഇടാം, സിഗരറ്റ് വലിക്കുകയോ ഒന്നും കഴിഞ്ഞു. പുറത്ത് ഒരു പണിയും നടക്കില്ല, വെള്ളം അടിക്കാൻ പറ്റില്ല, സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. അതിനെല്ലാം കർശനമായ നിയമങ്ങളുണ്ട്, കർശനമായിട്ട് നമ്മൾ പിടിച്ചിരിക്കും. അതിന് നിങ്ങൾ പേടി. പിന്നെ ഇവിടെ യാതൊരു കാരണവശാലും കുട്ടികൾ വരുന്ന സ്ഥലങ്ങളാണ്, പിന്നെ പെണ്ണുങ്ങൾ വരുന്ന സ്ഥലങ്ങളാണ്. അവർക്ക് സുരക്ഷിതമായി നമ്മൾ വഴിയൊരുക്കി കൊടുക്കും. വെള്ളം അടിക്കുന്ന ആൾക്കാരെ നമ്മൾ പുറത്ത് അടിക്കും. അവർക്ക് വെള്ളം അടിക്കുന്നെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പുറത്തിരുന്ന് അടിക്കാം. പക്ഷെ ഇതിനകത്തൊന്നും നടക്കില്ല, നമ്മൾ സുരക്ഷിതമായിരിക്കും. ഇവിടെ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ നമ്മളാണ് ഉത്തരവാദിത്തം. പോലീസാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നല്ല, നമ്മളാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. അപ്പം ഇവിടെ സുരക്ഷിതമായിരിക്കും, ഒരു കച്ചറയോ ഒന്നുമില്ല.
ജനം വരുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു 4500 ജനങ്ങൾ വരുന്നുണ്ട് അല്ലാത്ത ദിവസം ശനി വെള്ളി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു 2000-2500 ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ പാർക്കിംഗ് സൗകര്യമുണ്ട് വണ്ടിക്ക് ഇവിടെ ജീപ്പിന് പാർക്കിംഗ് ആണ് അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 500 രൂപ മേടിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾ പോരുന്ന എപ്പോൾ ഇറങ്ങുന്നു അന്നേരം നിങ്ങളെ കൊണ്ടുപോകാൻ അവർ സന്നദ്ധരാണ് ജീപ്പുകാർ മഞ്ഞുമല അവിടെ ഇവിടെ ഉണ്ടാവും ആ വെയിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ അതായത് നിങ്ങൾ താമസിച്ചാ വരുന്നെങ്കിൽ അവർ ഇവിടെ കണ്ടില്ലെങ്കിൽ അവർ ഈ നമ്പറിൽ ആ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരിവിടെ സ്പോട്ടിൽ വന്നിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ വിളിച്ച് നിങ്ങളെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കും 500 രൂപയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 250 അങ്ങോട്ട് പോകും 500 ആ ജീപ്പിനകത്ത് എത്ര പേര് കയറുന്നു 100 പേര് കയറിയാലും ഈ പൈസ കൊടുത്താൽ മതി അതാണ് ഇവിടുത്തെ ഗുണം അതായത് കളക്ടറാണ് ഇതിന്റെ ചെയർമാൻ കണ്ണൂർ ജില്ലാ കളക്ടറാണ് എന്റെ ചെയർമാൻ നമ്മളെ അടുത്ത സ്റ്റാഫുകൾ അപ്പൊ മലയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ ബേബി ചേട്ടൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ബേബി ചേട്ടാ താങ്ക് യു അപ്പോ ബേബി ചേട്ടൻ പറയുന്നതനുസരിച്ചിട്ട് നമ്മളിപ്പോ ഗേറ്റ് നിന്ന് മുന്നോട്ട് നടക്കുകയാണ് പാലക്കയത്തിലേക്ക് ചെറിയൊരു കാടാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടി നമുക്ക് നടന്നു കയറാം പാർക്കിങ്ങിന് വേറെ ചാർജ് അതിന് 40 കാറിന്റെ സാനിറ്റൈസർ കൊടുത്തിട്ട് ഇവർക്ക് തന്നെ പണി കിട്ടി എല്ലാം ഇവിടെ കളഞ്ഞിട്ടുണ്ട് ടെന്റ് സ്റ്റേ അവൈലബിൾ ആണ് ഇവിടെ 1500 രൂപ നമ്മളിപ്പോ ഹിൽ ടോപ്പിന്റെ ഏറ്റവും മുകളിലേക്ക് പോയാണ് ഇന്നിപ്പോ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അപ്പൊ നമ്മളിപ്പം പാലക്കയം തട്ടിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് ഇവിടെ കേരള ഗവൺമെന്റ് കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് വന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെറിയ കഫേ പിന്നെ അഡ്വഞ്ചറസ് കുട്ടികൾക്ക് കളിക്കാൻ കുറെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ മോർണിംഗ് ഒരു 5:30 ആകുമ്പോക്ക് ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കാം നേരത്തെ നമ്മളെ ബേബി ചേട്ടൻ പറഞ്ഞ പോലെ 5:30 ഒക്കെ വന്നു കഴിഞ്ഞാലില്ല നമുക്ക് നല്ല അടിപൊളി കോടമഞ്ഞും ഇവിടുത്തെ സൺറൈസും ഇതിന്റെ ബ്യൂട്ടി ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആസ്വദിക്കാൻ പറ്റും
ഇതാണ് ഹിൽ ടോപ്പിന്റെ മുകളിലുള്ള നമ്മൾ അഡ്വഞ്ചറസ് ക്യാമ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.